ആവു എന്റെ അമ്മോ എന്റെ അമ്മ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആൾക്ക് ഒരു 1,00,000 രൂപ സംഭാവന കൊടുക്കുന്നത്. കാലം പലതും മാറ്റി മറിക്കും. എന്റെ മുദ്രാവാക്യം എനിക്ക് സന്തോഷമായി. കോൺകർ ദ വേൾഡ് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് ലോകം കീഴെടുക്കുക എന്നുള്ള, ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ വിചാരിച്ചേ യാത്രയുടെ അമ്മ വിളിച്ചപ്പോ ചീത്ത പറയാനായിരിക്കും, കാരണം നേരത്തെ പറഞ്ഞ ഈ വെയിലത്ത് നീ ഇങ്ങനെ തെണ്ടി നടന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുമ്പോൾ നീ ചാവും, നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു. അപ്പൊ അതിന് ചീത്ത പറഞ്ഞിട്ട് പുറപ്പെടുമ്പോ ാണ്. പക്ഷെ ഇപ്പോ അത് നേരം മാറി, നീ നന്നായി ചെയ്തതാണ്, ആദ്യം പോവരുതെന്ന് പറഞ്ഞു. നീ മിന്നാന്ന് പറഞ്ഞേ, ഞാൻ മിന്നാന്ന് 2 മണിക്കരഞ്ഞു പ്രാർത്ഥിക്കായിരുന്നു. ഒന്ന്, ഇനി ഈ കാശ് കിട്ടിയോ, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാ മതി, കാശ് തരാം. ഒരു പറയും പണിക്കാരെ, ചേച്ചിയുടെ കഴിഞ്ഞ 10 രൂപ കിട്ടിയാ മതി. അന്ന് ഞങ്ങക്ക് മുട്ടില്ലാന്ന്. അപ്പൊ ഇത് കിട്ടി, അല്ല ഇത് നിങ്ങൾ അനുഭവത്തിൽ കാണാം. എന്തായാലും ഇത് ഭയങ്കര ഒരു അനുഭവമാണ്. ഓക്കെ, എന്റെ ഒരു ഉപ്പൊടുക്കാണ്ട് പറ്റില്ല. ഇത് അമ്മ തരുന്നോണ്ടാണ് ക്യാഷ് ആയിട്ട് വാങ്ങണത്. നമ്മള് ക്യാഷ് ആയിട്ട് ഒന്നും സ്വീകരിക്കുന്നില്ല. ആദ്യത്തെ ദിവസം തിരുവനന്തപുരത്ത് മാത്രമാണ് ക്യാഷ് ആയിട്ട് സ്വീകരിച്ചു തുടങ്ങിയത്. പക്ഷെ ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് പല സ്ഥലത്തും ബക്കറ്റ് പിരിവും നടത്തി കാശ് അടിച്ചു മാറ്റണം എന്നുള്ള വിവരം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം തന്നെ ആ പിരിവ് നിർത്തി. ഇപ്പോ അബ്ദുറഹീമിന്റെ ട്രസ്റ്റ് ഫണ്ടിലേക്കാണ് ജനങ്ങളോട് ഇടാൻ പറയണം, നേരിട്ടിട്ട് അവരെ അക്കൗണ്ടിലേക്ക്, പിന്നെ അവരെ ഉമ്മ പാത്തുമ്മയുടെ ജിപേയിലേക്ക് നേരിട്ടിടാൻ പറയാണ്. ഇതിപ്പോ സ്വന്തം വീട്ടിലായതുകൊണ്ട് ക്യാഷ് ആയിട്ട് വാങ്ങുക. അപ്പൊ ഓക്കെ ഡിയർ, താങ്ക് യു വെരി മച്ച്.